അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷറഫുദ്ദീൻ, ലീഗൽ അഡ്വൈസർ ഇബ്രാഹിം അൽ മുസൽഹി, അഡ്വക്കേറ്റ് ലീഗൽ കൺസൾട്ടൻസ് മസ്കറ്റ് ഒമാൻ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കമ്പനിയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട തൊഴിലാളികൾക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ എന്താണ്, ആ കോമ്പൻസേഷന് എത്ര വരെ നമുക്ക് കിട്ടും, അതിന് ആർക്കൊക്കെ അർഹതയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. ആർട്ടിക്കിൾ 10 ഒമാൻ ലേബർ ലോയിൽ പറയുന്നുണ്ട്, ഒരു തൊഴിലാളി പിരിച്ചുവിടപ്പെട്ടാൽ, ആ പിരിച്ചുവിടപ്പെട്ട നോട്ടിഫിക്കേഷൻ അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ അയാൾക്ക് പരാതി കൊടുക്കാം എന്നുള്ളതാണ്. അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ ആർട്ടിക്കിൾ 11 പറയുന്നത് അങ്ങനെ പരാതി കൊടുത്ത തൊഴിലാളിയെ പിരിച്ചുവിടപ്പെട്ടത് അന്യായമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടാണ് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് ഒരു വർഷം വരെയുള്ള സാലറി അയാൾക്ക് കോമ്പൻസേഷനായി കിട്ടാനുള്ള അർഹതയുണ്ട്, അല്ലെങ്കിൽ അയാളെ അതുപോലെ തന്നെ അയാളെ തിരിച്ചെടുക്കാനുള്ള അർഹതയും അയാൾക്കുണ്ട്. കൂടാതെ ഇയാൾക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ മിനിമം 3 മാസത്തെ സാലറിയിൽ കുറയാനും പാടില്ല. മാക്സിമം 1 വർഷം വരെ മിനിമം 3 മാസത്തിൽ കുറയാത്ത ഒരു സംഖ്യയ്ക്ക് അയാൾക്ക് കോമ്പൻസേഷനായി കിട്ടാനുള്ള അർഹതയുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എന്റെ കോൺടാക്ട് നമ്പർ 9420. എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.